കോൺഗ്രസ് പുനഃസംഘടനയെ ചൊല്ലി വീണ്ടും കലഹം കെപിസിസി നേതൃത്വം നൽകിയ പുനഃസംഘടനാ ഭാരവാഹി പട്ടിക അംഗീകരിക്കാതെ കേന്ദ്ര നേതൃത്വം പട്ടികയിൽ അതൃപ്തി അറിയിച്ച് 8 എംപിമാർ കത്തു നൽകിയതിനെ തുടർന്നാണ് നടപടി എന്നാൽ പുനഃസംഘടന പൂർത്തീകരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ സുധാകരൻ കേന്ദ്രത്തിന് കത്തു നൽകി ഗ്രൂപ്പ് നേതാക്കളുമായി മാസങ്ങൾ നീണ്ട ചർച്ചകളിലൂടെയാണ് കെപിസിസി നേതൃത്വം പുനഃസംഘടനാ ഭാരവാഹി പട്ടിക തയ്യാറാക്കിയത് എന്നാൽ കേന്ദ്ര നേതൃത്വം പട്ടിക അംഗീകരിക്കാൻ തയ്യാറാകാതെ ഭാരവാഹി പട്ടികയുടെ പ്രഖ്യാപനം തുടർചർച്ചയിലൂടെ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു ഗ്രൂപ്പുകൾ അംഗീകരിച്ച പട്ടികയിൽ ചില പേരുകൾ ഒഴിവാക്കണമെന്ന് 8 എംപിമാർ ആവശ്യപ്പെട്ടതോടെ തർക്കം വന്നു ഇതേ തുടർന്നാണ് പട്ടിക മരവിപ്പിച്ചത് കേരളത്തിൽ നിന്ന് തന്നെ തർക്കം വന്നതിനാൽ ആ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിച്ച് പട്ടിക വീണ്ടും നൽകാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം പ്രതിപക്ഷ നേതാവ് വിഡി സതീശനെ ഇതിനായി ചുമതലപ്പെടുത്തി എന്നാൽ പരാതി പറഞ്ഞ 8 എംപിമാരിൽ താനില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു ഞാൻ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല ഇന്നലെ ഞാൻ കെപിസി പ്രസിഡന്റുമായിട്ട് സംസാരിച്ചപ്പോൾ ലിസ്റ്റ് ഏതാണ്ട് തയ്യാറായിന്നാണ് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചത് ഹൈക്കമാൻഡാണ് പുനഃസംഘടനയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് അതേസമയം ഗ്രൂപ്പുകളുടെ താൽപര്യം കൂടി പരിഗണിച്ച് നൽകിയ പട്ടികയിൽ കേന്ദ്രം തടസ്സവാദം ഉന്നയിച്ചതിൽ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ അതൃപ്തനാണ് കേന്ദ്രത്തിന്റെ ഈ ഇടപെടൽ കേരളത്തിൽ പുതിയ ഗ്രൂപ്പിനെ സൃഷ്ടിക്കുമെന്നും അത്തരമൊരു സാഹചര്യം വന്നാൽ പ്രസിഡന്റ് പദവിയിൽ തുടരാൻ കഴിയില്ലെന്നുമാണ് കെ സുധാകരന്റെ നിലപാട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം.